നമസ്കാരം. സപ്ലൈകോയെ കുറിച്ച് എന്തെല്ലാം വ്യാജ വാർത്തകളാണ് പ്രചരിപ്പിക്കുന്നത്! ഓണക്കാലമായപ്പോ ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംവിധാനത്തിനെ കുറിച്ച് തെറ്റായ പ്രചരണങ്ങൾ അങ്ങ് നടത്തുക, അതായത് സപ്ലൈകോയിൽ ഒന്നുമില്ല, യാതൊരു സാധനവും കിട്ടായില്ല, ജനങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല എന്ന് ഇവിടത്തെ കുറെ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് സംഘപരിവാറുകാരും കോൺഗ്രസ്സുകാരും അങ്ങ് പ്രചരിപ്പിക്കുകയാണ്. വസ്തുത അതാണ്. ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അതായത് കേരളത്തിൽ ഓണച്ചന്തകളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ സപ്ലൈകോയ്ക്കെതിരെ ഈ നാട്ടിൽ വ്യാജ പ്രചരണം കൊണ്ടുപിടിച്ച് നടത്തുകയാണ്, കാര്യം ഇതിനെ മോശമാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞു. വസ്തുതയാണെന്ന് ഒരു അന്വേഷണം നടത്തിയപ്പോൾ ബോധ്യപ്പെട്ടു. എന്തായാലും സപ്ലൈകോ ഓണ വിപണിയിൽ കാര്യമായി ഇടപെടുന്നുണ്ട്. 2016 ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കൊടുത്ത ഉറപ്പാണ്, അവിടെ 13 നിത്യ ഉപയോഗ സാധനങ്ങൾക്ക് ഈ സർക്കാരിന്റെ കാലത്ത് വില വർധനം ഉണ്ടാകില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് മനോരമ കൊടുത്തൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. ഇതാണ് ആ വാർത്ത. ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ അവശ്യ സാധനങ്ങളുടെ സ്റ്റോക്ക് ഇല്ല എന്ന് മാത്രമല്ല, സാധനങ്ങൾ കൂടിയ വിലയ്ക്ക് വിൽക്കുന്നതായും പരാതിയുണ്ട്. സബ്സിഡി നിരക്കിൽ നൽകേണ്ടുന്ന 6 ലിറ്റർ വെളിച്ചെണ്ണ എവിടെയും ലഭ്യമല്ല. പകരം 1 ലിറ്ററിന്റെ ശബരി വെളിച്ചെണ്ണ പകുതി സബ്സിഡി നിരക്കിൽ നൽകുന്നു. മുളക്, മല്ലി, കുറുവാരി തുടങ്ങിയ ഇവയ്ക്കും സർക്കാർ നിശ്ചയിച്ച സബ്സിഡി വിലയേക്കാൾ കൂടിയ വിലയാണ് ഈടാക്കുന്നത്. അവതാരകന്റെ പ്രതികരണം തന്നെ കേട്ടില്ലേ, സപ്ലൈകോയിൽ ഒന്നുമില്ല, പിന്നെ ഉള്ളതിന് വലിയ വിലയും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സപ്ലൈകോയിലെ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് അന്വേഷണം നടത്തി വെക്കുന്നത്. അവരുമായിട്ട് ഫോൺ റെക്കോർഡ് ചെയ്തവരെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു. വിലയെ സംബന്ധിച്ചും ഈ മനോരമ കൊടുത്ത ഈ വാർത്തയെ സംബന്ധിച്ചുമാണ് അന്വേഷിച്ചത്. അതായത് എണ്ണ, അത് 1/2 കിലോയുടെ പാക്കറ്റ് ഇല്ല, ഇപ്പോൾ 126 രൂപയ്ക്ക് 1 കിലോയുടെ പാക്കറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, മറ്റത് ഇല്ല എന്നിവരൊരു പ്രചരണം നടത്തുക. ഈ മനോരമയുടെ മാപ്ര എത്ര കാലം സപ്ലൈകോയിൽ പോയിട്ടുണ്ട് എന്ന് ആ അന്വേഷണത്തിൽ നിന്നാണ് ബോധ്യപ്പെട്ടത്. അതായത് 2 വർഷം മുന്നേ ഈ 1/2 കിലോ പാക്കറ്റ് എണ്ണ വിതരണം സപ്ലൈകോ നിർത്തിയിട്ടുണ്ടായിരുന്നു. 1 കിലോയാണ് കഴിഞ്ഞ 1.5 വർഷമായിട്ട് സപ്ലൈകോയിലൂടെ വിതരണം ചെയ്യുന്നു എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുകയാണ്. അങ്ങനെ വിതരണം ചെയ്യാത്തത്, അതിന്റെ ലഭ്യതക്കുറവ് ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ 500 എണ്ണ മാത്രമാണ് ഇതിലൂടെ കിട്ടുന്നതും 1 കിലോ എണ്ണ സബ്സിഡി ഇനത്തിൽ 123 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അത് നിർത്തലാക്കിയത് ഇപ്പോൾ ഓണക്കാലത്താണെന്നുള്ള വ്യാജ പ്രചരണം ഇവർ അങ്ങ് അഴിച്ചുവിടുകയാണ്. രണ്ടാമത്തെ കാര്യം, ദേ മുളക്, മല്ലി 1/2 കിലോ പാക്കറ്റേ ഉള്ളൂ, അതിന്റെ വില അവർ പറയുന്നുണ്ട്. ഈ 1/2 കിലോ പാക്കറ്റ് ആകുമ്പോൾ 40 രൂപയോ 45 രൂപയോ അവർ വില പറയുന്നുണ്ട്, 5 രൂപ കൂടുതലാകുമെന്നാണ് പറയുന്നത്. ഈ റേഷൻ കാർഡ് മുഖേനയാണ് ഈ മുളകും മല്ലിയൊക്കെ വിതരണം ചെയ്യുന്നത്. ഈ റേഷൻ കാർഡിന് 1/2 കിലോ മുളകാണുള്ളത്, 1/2 കിലോ മല്ലിയാണുള്ളത്, അവിടെ 1 കിലോ പാക്കറ്റ് കെട്ടിവെക്കേണ്ടതിന്റെ കാര്യമുണ്ട്. കൂടുതൽ വേണ്ടവർക്ക് 1/2 കിലോ വെച്ചുള്ള പാക്കറ്റുകൾ എടുക്കാം, അതാണ് സപ്ലൈകോയുടെ. അല്ലാതെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് അവർ ഈ ലൂസായിട്ട്, അതായത് പ്രത്യേകം പാക്ക് ചെയ്ത് കൊടുക്കുന്ന സാഹചര്യവുമുണ്ട്. പക്ഷേ സപ്ലൈകോയിൽ പൊതുവെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് 1 കിലോ പാക്കറ്റ് മുളകല്ല, 1/2 കിലോ പാക്കറ്റ്. എന്തുകൊണ്ടെന്നാൽ റേഷൻ കാർഡുകൾക്ക് ഇത്ര വിലയ്ക്ക് 500 പാക്കറ്റാണ് കിട്ടുന്നത്. അതുകൊണ്ട് ആൾക്കാർക്ക് കൊടുക്കേണ്ടത് 500 പാക്കറ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ പറയുകയാണ്, ഇതിനെ 1 കിലോ ആയിട്ട് കൺവെർട്ട് ചെയ്യുമ്പോൾ, 2 പാക്കറ്റായിട്ട് എടുക്കുമ്പോൾ 2 രൂപ കൂടും 3 രൂപ കൂടുമെന്ന്. അതായത് ഇങ്ങനെയല്ല സപ്ലൈകോയിൽ കൊടുക്കേണ്ടതെന്നാണ്. അപ്പോൾ സപ്ലൈകോയുടെ പ്രവർത്തനത്തെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടായിട്ടാണോ ഈ വാർത്ത കൊടുത്തിരിക്കുന്നത്? എന്തൊരു വ്യാജ നിർമ്മിതിയാണ്! ഇതുപോലെ അവിടെ സാധനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലെന്ന് ഒരിക്കലും മുഖ്യമന്ത്രി അവകാശപ്പെട്ടില്ല. അദ്ദേഹത്തിന്റെ ആ പ്രതികരണത്തിനിടയിൽ തന്നെ ചില കാര്യങ്ങൾ, ടെൻഡർ നടപടികൾ വൈകുന്നതിനാലോ അല്ലെങ്കിൽ സ്റ്റോക്ക് ചെയ്ത സാധനങ്ങൾ ആവശ്യക്കാർ കൂടുമ്പോൾ തീർന്നു പോയതിനാലോ അത് വീണ്ടും ടെൻഡർ നടപടികളിലൂടെ എത്തിക്കാൻ വൈകുന്ന സന്ദർഭത്തിൽ സ്റ്റോക്കിന് ഷോർട്ടേജ് ഉണ്ടാകാറുണ്ട്. ഇല്ലെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഷോർട്ടേജ് ഉണ്ടായെന്ന് തന്നെ പറയുന്നു. പക്ഷേ അതിന്റെ മറ പിടിച്ച് ഈ സംവിധാനം ഒന്നുമില്ല എന്ന തരത്തിലേക്ക് കൊടുമ്പിരി കൊണ്ട പ്രചരണമുണ്ടായി. അതായത് കഴിഞ്ഞ ആഴ്ചയിൽ ഏതാനും ദിവസങ്ങളിൽ സംഭവിച്ചു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ ഇന്നിപ്പോ നോക്കുമ്പോൾ എല്ലാ സപ്ലൈകോയിലും ഓണച്ചന്തയുമായി ബന്ധപ്പെട്ട് മുഴുവൻ സാധനങ്ങളും എത്തിയിട്ടുണ്ട്. ആ സാധനങ്ങൾ എത്തിയതിനു ശേഷവും പലയിടങ്ങളിലും എന്തുകൊണ്ട് ഇങ്ങനെ പ്രചരണമുണ്ടാകുന്നു? ആക്ഷേപിക്കാനല്ലേ, അധിക്ഷേപിക്കാനല്ലേ? അതായത് ഇവർ ഇത്രയും നാൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു സർക്കാർ കടക്കണിയിലാണ്, പണമില്ല, അതുകൊണ്ട് ഒന്ന് സപ്ലൈകോയിൽ എത്തില്ല എന്നിവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ കൃത്യമായ മാനേജ്മെന്റ് സംവിധാനം ഉള്ളതുകൊണ്ട് ആ പ്രതിസന്ധിയെ മറികടന്നുകൊണ്ട് അവർ കൃത്യമായിട്ട് സപ്ലൈകോയിൽ ഓണക്കാലമായതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും എത്തിച്ചു കഴിഞ്ഞു. അപ്പോൾ ഉടനടി അവർ കൊടുക്കുന്ന വാർത്തയുടെ ഒരു ശൈലി നോക്കൂ. അപ്പോൾ ശരിയായ രീതിയിൽ മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണോ ഇത് ചെയ്യുന്നതെന്ന് അനുമാനിക്കേണ്ടത്? ഒരിക്കലുമല്ല, കുത്തിത്തിരിപ്പ് മാത്രമാണ്. ചിലരുടെ കൊട്ടേഷൻ എടുത്തുകൊണ്ട്
ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശം ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ ആ സപ്ലൈകോയ്ക്ക് അകത്ത് പോയി നിന്നിട്ട് ദൃശ്യങ്ങൾ എടുത്തുകൊണ്ട് പറയട്ടെ ഇന്ന ഇന്ന സംഭവങ്ങൾ ഇല്ല എന്നുള്ള കാര്യം, ആ അവതാരകൻ ഊന്നിപ്പറയുകയാണ് ഒന്നുമില്ലാത്തതിനപ്പുറം ഉള്ളതിന് വലിയ വിലയെന്ന്. ഇവനൊക്കെ എങ്ങനെയാണ് ഈ പറയുന്ന ജോലിക്ക് യോഗ്യനെന്ന് ചോദിക്കണ്ടേ? അതായത് ഈ ഇൻഷർട്ടൊക്കെ ചെയ്തു നിന്ന് ഇങ്ങനെ ആരെങ്കിലും എഴുതി കൊടുക്കുന്നതിനെ വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് തിരുത്തൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയി ഒരു തവണമെങ്കിലും സന്ദർശിച്ചിരിക്കണം, സാധനങ്ങൾ മേടിച്ചിരിക്കണം, പ്രവർത്തന ശൈലി അറിഞ്ഞിരിക്കണം. അല്ലാതെ ഏതെങ്കിലും കൊട്ടേഷൻ പണിക്ക് പറഞ്ഞു വിടുന്ന ബംഗാളികളെ പോലെ അവിടെ ചെന്നിട്ട് വായിൽ തോന്നുന്ന കോതയ്ക്ക് പാട്ട് പോലെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അതേപടി അവതരിപ്പിച്ചുകൊണ്ട് ഇതാണ് മാധ്യമ പ്രവർത്തനമെന്ന് അവകാശവാദം ഉന്നയിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ പണിക്ക് പറ്റിയവരല്ല എന്ന് സ്വന്തം പ്രവർത്തനം കൊണ്ട് തെളിയിക്കുകയാണ്. പിന്നെ മുതലാളിയുടെ രാഷ്ട്രീയം നടപ്പാക്കാനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ പേര് മാധ്യമ പ്രവർത്തനം എന്ന് പറയണ്ട, മാമാ പ്രവർത്തനം എന്ന് പറയുന്നതാണ് അന്തസ്. കാര്യം ഈ നാട്ടിൽ നടക്കുന്നത് ഒന്ന്, ഇവർ പറയുന്നത് മറ്റൊന്ന്. ഇവരുടെ പ്രചരണ ആവശ്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ മാക്സിമം ഈ സർക്കാർ സംവിധാനങ്ങളോട് എതിരാക്കുക. കാര്യം ഇവരുടെ ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ ഇവരുടെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നില്ല. അപ്പോൾ നടക്കാതെ വരുമ്പോൾ എന്ത് ചെയ്യണം? അവർക്ക് അവരുടെ ആൾക്കാരെ ഇവിടെ പ്രതിഷ്ഠിക്കണം. അതിനുവേണ്ടിയുള്ള ഈ കൊട്ടേഷൻ എടുത്തുള്ള പ്രവർത്തനമാണ് സപ്ലൈകോയ്ക്കെതിരെ ഇപ്പോൾ നടക്കുന്നതെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ വളരെ സ്പഷ്ടമാണ്. അദ്ദേഹം പറഞ്ഞു ഈ സംവിധാനത്തെ തകർക്കാൻ വേണ്ടി സംഘടിതമായിട്ടുള്ള കുപ്രചരണങ്ങൾ അഴിച്ചുവിടുകയാണ്. ആ വാചകങ്ങൾ കൂടി ഒന്ന് കേൾക്കും. ചില അപൂർവം ഘട്ടങ്ങളിൽ വിതരണത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ചില സാധനങ്ങൾ ഇല്ലാത്ത അവസ്ഥയുണ്ടാക്കിയത്, പക്ഷേ അതൊന്നും ജനങ്ങളെ വലിയ തോതിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നല്ല. ഇവിടെ ആവശ്യത്തിലധികം സപ്ലൈകോയെ അപമാനിക്കാൻ, സപ്ലൈകോയെക്കുറിച്ച് അവമതിപ്പുണ്ടാക്കാൻ വലിയ ശ്രമം ഒരു കൂട്ടം നിക്ഷിപ്ത താല്പര്യക്കാർ നടത്തുമ്പോൾ എന്തിന് നമ്മുടെ സപ്ലൈകോ ജീവനക്കാർ തെരുവിലേക്ക് ഇറങ്ങി എന്നത് എനിക്ക് അന്നും മനസ്സിലാകാത്ത കാര്യമാണ്, ഇപ്പോഴും മനസ്സിലാകാത്ത കാര്യമാണ്. ഒരു കാര്യം നാം പൊതുവെ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇവിടെ LDF ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. LDFന് ഇത്തരം കാര്യങ്ങളിൽ പ്രതിജ്ഞാബദ്ധമായ നിലപാടുണ്ട്. ആ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് 13 സാധനങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ വില കയറാതെ കേരളത്തിൽ എല്ലാ സ്റ്റോറുകളിലും വിൽക്കാൻ സപ്ലൈകോ കഴിയുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് സപ്ലൈകോയെ ഈ നിലയിലേക്ക് ഉയർത്താനും നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. അത് പൊതുവിലുള്ള LDF സർക്കാരിൻ്റെ നാടിനോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് നമ്മുടെ നാട്ടിൽ വില തടുത്തു നിർത്തുന്നതിനും നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. നേരത്തെ മനോരമയുടെ വാർത്ത കാണിച്ചതിലും മുഖ്യമന്ത്രിയുടെ പ്രതികരണം മാത്രമാണ് ഉള്ളത്. ആകെ 1 മിനിറ്റ് വാർത്തയ്ക്കിടയിൽ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം 20 സെക്കൻഡ് കയറ്റിയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊന്നും പറയാനില്ല. ഒരാളുടെ പ്രതികരണം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയാണ് 1 കിലോ കിട്ടുന്നുള്ളൂ, അതിന്റെ പൈസ സബ്സിഡിയിലാണ് തരുന്നതെന്ന്. പക്ഷേ അദ്ദേഹം പോലും ആ കണ്ട ലുക്ക് അനുസരിച്ച് ഒരു നിത്യം അവിടെ നിന്ന് മേടിക്കുന്ന ആളാണോ എന്നുള്ള സംശയം പോലും ഉണ്ട്. ഇവർ ഇറക്കുമതി ചെയ്ത് സെറ്റിട്ട ആളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാര്യം പരാതികൾ ഉണ്ടെങ്കിൽ ഒരാൾ പോരല്ലോ, മൈക്കുമായിട്ട് ചെന്നാൽ നിരന്നു നിന്ന് പരാതി പറയണ്ടേ? സപ്ലൈകോയിൽ ഈ റേറ്റിൽ, അതായത് 2016 റേറ്റിൽ ഇപ്പോഴും വിപണിയിൽ തീപിടിച്ച വിലയുള്ളപ്പോൾ അതിനെല്ലാത്തിനും സബ്സിഡിയോടുകൂടി സാധനങ്ങൾ വിതരണം ചെയ്യുന്ന ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനമുണ്ട്? അവിടെയാണ് കേരള മാതൃക എന്ന് പറയുന്നത്. കേരളം ഈ ഓണക്കാലത്തും ഇവർ ഉദ്ദേശിച്ചിരുന്നത് പോലെ നമ്മുടെ അർഹതപ്പെട്ട കേന്ദ്രവിഹിതം പോലും വെട്ടിക്കുറച്ചിട്ടും എല്ലാ കാര്യങ്ങളും സുഭിക്ഷമായിട്ട് ധനമാനേജ്മെന്റിലൂടെ കേരളം എത്തിച്ചിരിക്കുകയാണ്. അപ്പോ ശമ്പളം മുടങ്ങിയിട്ടില്ല, സബ്സിഡികൾ മുടങ്ങിയിട്ടില്ല, ബോണസ് മുടങ്ങിയിട്ടില്ല. ഇതെല്ലാം അവതാളത്തിലാകുമെന്നും അതിന്റെ പേരിൽ കൈയടിക്കാം, നേട്ടമുണ്ടാക്കാമെന്ന് സ്വപ്നം കണ്ടിരുന്നവരാണ് ആകെപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? അവർ ഇന്നലകളിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ റദ്ദാക്കപ്പെട്ടു പോകുമ്പോൾ, അല്ലെങ്കിൽ നടക്കാതെ വരുമ്പോൾ, ഉള്ളതിനെ വ്യാജ പ്രചരണങ്ങളിലൂടെ നാട്ടുകാർക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ഒരു വലിയ ക്യാമ്പയിൻ സൃഷ്ടിക്കുക, അത് മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഈ മടൽ പ്രയോഗമാണ് നല്ലതെന്നതിനപ്പുറം മറ്റൊന്നും പറയാനില്ല.
തോന്നിവാസമല്ലല്ലോ മാധ്യമ പ്രവർത്തനത്തിന്റെ പേരിൽ പറയാനുള്ളത്. മുൻപുണ്ടായിരുന്ന ഒരു സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് ഇപ്പോൾ മുഴുവൻ അങ്ങനെയാണെന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ ഗോതകളിലെല്ലാം പറയുമ്പോൾ ഇവർ കരുതുന്നുണ്ട് ജനം ഇത് അനുഭവിച്ചറിയുന്നില്ല എന്നാണ് ഇവർ കരുതുന്നത്. പോകുന്ന ജനത്തിനല്ലേ അഭിപ്രായം, അല്ലാതെ വെളിയിൽ നിൽക്കുന്ന സതീശനും മനോരമയും അല്ലെങ്കിൽ സുധാകരനും സുരേന്ദ്രനും പറയുന്നതാണോ ജനങ്ങളുടെ അനുഭവം? അവർക്ക് നേരിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളിടത്താണ് അനുഭവങ്ങൾ രൂപപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ജനം കൃത്യമായിട്ട് അവരുടെ ഉള്ളിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഈ സംവിധാനം ചെയ്തു കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് സ്വമേധയാ ബോധ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല തന്നെ.